ഈ സൈബർ ഇടങ്ങളിലെ മാന്യതയെ പറ്റിയൊക്കെ സി പി എമ്മിന്റെ ചില പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ കണ്ടു. സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത്. കഴിഞ്ഞ ദിവസം രണ്ട് ചാനലുകളിൽ, മാതൃഭൂമിയിലും ഏഷ്യാനെറ്റിലും, ഏഷ്യാനെറ്റിൽ വലിയ കൊടികുത്തിയ നേതാവാണ് വി പി പി മുസ്തഫ വന്നിരുന്ന് ഈ ആരെങ്കിലും ഒരാൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റ് ഒരു പൊതു ഇടത്തിൽ വായിക്കാൻ പറ്റുന്നതാണോ എന്ന് മനസ്സിലാക്കാനുള്ള ധാർമ്മികത പോലും വി പി പി മുസ്തഫയ്ക്കും മാതൃഭൂമിയിൽ വന്നിരുന്ന ഈ പോസ്റ്റ് വായിച്ച ഡിവൈഎഫ്ഐ നേതാവ് കെ സജീഷിനും ഇല്ലേ എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലജ്ജ തോന്നുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ മാതൃഭൂമിയിലെ വിഷയത്തിൽ ഡോക്ടർ വി ആതിര, കേരള വർമ്മ കോളേജിലെ മലയാളം അധ്യാപിക, സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തക, പരാതി നൽകിയിട്ടുണ്ട് ഡിജിപിക്ക്, ഡിജിപിക്കും സൈബർ സെല്ലിന്. തീർച്ചയായിട്ടും ഇത് ഈ സൈബർ ഇടങ്ങളിലെ മാന്യതയെക്കുറിച്ച് പറയാൻ സി പി എമ്മിന് ഒരു അധികാരവുമില്ല. പോരാളി ഷാജി അതുപോലെ തന്നെ ഒരുപാട് പോരാളിമാർ ഈ സൈബർ ഇടങ്ങളിലൂടെ രാഷ്ട്രീയവും മറ്റു കാര്യങ്ങളും മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് എല്ലാവരെയും അസഭ്യം പറയുന്നതും ചീത്ത വിളിക്കുന്നതും പരിഹസിക്കുന്നതുമൊക്കെ എത്രയോ കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതൊന്നും സൈബർ കുറ്റമല്ല കേട്ടോ, അത് അവർക്കെതിരെയൊന്നും നടപടിയെടുക്കില്ല. ആരെങ്കിലും എന്തെങ്കിലും മുഖ്യമന്ത്രിയെ മറ്റോ വിമർശിച്ച് പോസ്റ്റ് ഇട്ടാൽ അവർക്കെതിരെ ഉടനെ നടപടിയെടുക്കും, അല്ലെങ്കിൽ അവർ സർക്കാർ ജീവനക്കാരാണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യും അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യും. പോരാളി ഷാജിക്കൊക്കെ എന്ത് തോന്നിയ പരിപാടിയും കാണിക്കാം. എന്നാലും ഇവിടെ സൈബർ ഇടങ്ങളിലെ മാന്യതയെക്കുറിച്ചൊക്കെ വാചാലരാകും, പോസ്റ്റ് ഇടും, അത് ചെയ്യും, ഇത് ചെയ്യും. ആര്? പോരാളി ഷാജിമാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത്രയും മാന്യതയില്ലാത്ത ഈ സൈബർ സഖാക്കളെ പോലെ ഇത്രയും മാന്യതയില്ലാത്ത ഒരു വർഗത്തെ കേരളത്തിൽ കണ്ടിട്ട് പോലുമില്ല എന്നും പൊതുജനം പറയുന്നുണ്ട്. അല്ല, അവരിതൊക്കെ കാണുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഈ വി പി പി മുസ്തഫയും കെ സജീഷും വായിച്ചത് എല്ലാവരും കേട്ടതുമാണ്. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് ഈ വിഷയത്തിൽ മാപ്പുകുര പറഞ്ഞു. അതായത് ഇപ്പം നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ, ലൈവിൽ ഇത്തരം വിളിച്ചു പറയുമ്പോൾ പറയാനേ പറ്റുള്ളൂ. കൂടി വന്നു കഴിഞ്ഞാൽ മൈക്രോഫോൺ ഓഫാക്കാൻ പറ്റും, ഓഡിയോ ഓഫാക്കാൻ പറ്റും, അതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റില്ല. പിന്നെ ഈ സൂം പോലെയുള്ള സംഭവങ്ങളിലൂടെയുള്ള മീറ്റിങ്ങിലുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനും അല്പം തടസ്സമുണ്ട്, സാങ്കേതികമായ തടസ്സമുണ്ടെന്ന് കേൾക്കുന്നു, നമുക്കറിയില്ല. ഈ വിഷയത്തിൽ ബി ജെ പി നേതാവ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അവർ വളരെ ശക്തമായ ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. പല കാര്യങ്ങളിലായി ചേർത്ത് വെച്ചുകൊണ്ട് ശ്രീമതി ശോഭയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജൂനിയർ ഡോക്ടറായിരുന്ന നജ്മയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇട്ടിരിക്കുന്നത്. കോവിഡ് രോഗി കൃത്യമായ പരിചരണം കിട്ടാത്തതിനെ തുടർന്നാണ് മരിച്ചതെന്ന് നജ്മ വെളിപ്പെടുത്തിയതിന് പിന്നാലെ വൻ സൈബർ ആക്രമണമാണ് സി പി എംകാർ ഈ ഡോക്ടർക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് പിന്തുണ അറിയിച്ചുകൊണ്ട് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ എത്തിയിരിക്കുന്നത്. സർക്കാർ സംവിധാനങ്ങളുടെ വീഴ്ചകൾ തുറന്നു പറഞ്ഞാൽ സി പി എമ്മിന്റെ സൈബർ വെട്ടിക്കിളിക്കൂട്ടം ആക്രമണം നടത്തുകയാണെന്നും കഴിഞ്ഞ ദിവസം ഇതേ മാതൃഭൂമി ചാനലിൽ വന്നിരുന്നല്ലേ ഇവർ സൈബർ ഇടങ്ങളിലെ മാന്യതയെപ്പറ്റി വാചാലരായതെന്നുമൊക്കെ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ആ പോസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇങ്ങനെയാണ്. കോവിഡ് കാലത്തെ കേരള മാതൃകയുടെ പൊള്ളത്തരങ്ങൾ ഇന്നലെയും കാസർഗോഡ് ആശുപത്രിയുടെ കാര്യം ഉദ്ധരിച്ച് പറഞ്ഞുവല്ലോ. ഇപ്പോൾ ഡോക്ടർ നജ്മയാണ് മുന്നിൽ. ഇവരുടെ മനുഷ്യത്വമുള്ള ചോദ്യങ്ങളും ആശങ്കകളുമാണ് പൊതുമനസാക്ഷിയെ ഉലയ്ക്കുന്നത്. ഇത്രയും ദുരിതപൂർണമായ ഒരു കാലത്തിന്റെ ഏറ്റവും നിർണായകമായ ദിവസങ്ങളിൽ ഒരു ഡോക്ടർക്ക് ചാനലിൽ വന്നിരുന്ന് കരയേണ്ടി വരുന്ന അവസ്ഥ അത്യന്തം വിഷമകരമാണ് എന്ന് ശ്രീമതി ശോഭ ഈ ഒരു പോസ്റ്റിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളുടെ വീഴ്ചകൾ തുറന്നു പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെട്ടുക്കിളി ആക്രമണം നടത്തുകയാണ്. അതുപോലെ കേരളത്തിലെ ആരോഗ്യവകുപ്പ് അന്താരാഷ്ട്ര നിലവാരമുള്ളതാകണം എന്ന് മലയാളി എന്ന നിലയിൽ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അന്താരാഷ്ട്ര പി ആർ വർക്ക് മാത്രമാണ് നടക്കുന്നതെങ്കിൽ അതൊരു ഡോക്ടറുടെ കണ്ണീരിലും ആംബുലൻസിലും പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ ജീവനിലും പുഴുവരിച്ച രോഗിയുടെ അവസ്ഥയിലുമാണ് കെട്ടിപ്പൊക്കിയിരിക്കുന്നതെങ്കിൽ കോവിഡ് കാലത്ത് കണ്ടതുപോലെ വലിയ പ്രയാസമില്ലാതെ ഈ പി ആർ വർക്കും ഈ കെട്ടിവെച്ചിരിക്കുന്ന കോട്ടകളൊക്കെ തകർന്നു വീഴും എന്ന ഒരു കാര്യം ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട്. ഇത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഒരു സ്ത്രീയായ ഒരു ഡോക്ടർക്ക്, ഒരു സ്ത്രീയുടെ ഭാഗത്ത് അവർ കൃത്യമായി കാര്യങ്ങൾ ജനങ്ങളോടും മാധ്യമങ്ങളോടും ഒക്കെ തുറന്നു പറഞ്ഞതിനെ തുടർന്ന് അവർക്കെതിരെ നടപടിയെടുക്കുകയും അവരെ സൈബർ ഇടങ്ങളിൽ ആക്ഷേപിക്കുകയും ചീത്ത വിളിക്കുകയും തെറി പറയുകയും ചെയ്യുന്ന സൈബർ സഖാക്കളുടെ ഗുണ്ടകളുടെ ഒരു കൂട്ടമാണ് ഇപ്പോൾ ഈ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. അതിനെ ചൂണ്ടിക്കാട്ടിയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇത് വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. കേരളത്തിലെ സ്ത്രീ സമൂഹം, ഇവിടെ കേരളത്തിൽ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും സ്ത്രീകളുടെ മാന്യതയെക്കുറിച്ചും സ്ത്രീകൾക്ക് ഉണ്ടാകേണ്ട പരിഗണനയെക്കുറിച്ചുമൊക്കെ ഈ ഇടതുപക്ഷ സർക്കാർ വലിയ ചർച്ചകളൊക്കെയാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വലിയ ക്യാമ്പയിനുകളൊക്കെയാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു സ്ത്രീയായ ഡോക്ടർക്ക് നേരെ ഇത്തരം മോശം പരാമർശങ്ങൾ, സ്ത്രീകൾ ഇവിടെ ആക്രമിക്കപ്പെടുന്നു, പീഡിപ്പിക്കപ്പെടുന്നു, അതുപോലെ തന്നെ സൈബർ ഇടങ്ങളിൽ സ്ത്രീ സുരക്ഷിതയല്ലാതായിരിക്കുന്നു, സ്ത്രീകളെ ഇവിടെ ചീത്ത വിളിക്കുന്നു, അശ്ലീലം പറയുന്നു, അസഭ്യം പറയുന്നു, ഇതിനൊന്നും ഒരു നടപടിയുമില്ലേ? അല്ലെങ്കിൽ ഇതൊക്കെ മാതൃകാപരമായി ഇതൊക്കെ ചിന്തിച്ച് പരിശോധിച്ച് നടപടി എടുക്കേണ്ട വിഷയമല്ലേ? ഒരു തെറ്റ് ഒരാൾ ഏറ്റു പറഞ്ഞാൽ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരാൾ പറഞ്ഞതാണ്, അതായത് ശത്രുക്കളെ ഉണ്ടാക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ മതി എന്നാണ് ആയിരുന്നു ആ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്ന ഒരു പോസ്റ്റിൽ കണ്ടത്. അത് ശരിയാണെന്ന് പലപ്പോഴും തോന്നുകയാണ്. സത്യങ്ങളും അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളും വിളിച്ചു പറയുമ്പോൾ അവർ ഈ ഗവൺമെന്റിനും അതുപോലെ തന്നെ ഈ പാർട്ടിക്കും ശത്രുക്കളായി മാറുന്നു.
സിപിഎമ്മിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്. പണ്ട് ശ്രീനിവാസൻ പറഞ്ഞതുപോലെ പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടരുത്. ഉത്തരം മുട്ടിക്കഴിയുമ്പോൾ ഈ ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഫലിക്കാതാകുമ്പോൾ ഇത് തന്നെയാണ് ഇവരുടെ പരിപാടി. ഇവിടെ സ്ത്രീ സുരക്ഷ വെറും കഥ മാത്രമായി നിൽക്കുന്നു, യാഥാർത്ഥ്യങ്ങളല്ല. സ്ത്രീ സുരക്ഷ വെറും പറച്ചിൽ മാത്രമായി നിൽക്കുന്നു. സ്ത്രീകൾക്ക് സ്ത്രീകളുടെ മാനത്തിന് വില കൽപ്പിക്കേണ്ട സർക്കാരും അതുപോലെയുള്ള ഏജൻസികളും ഇവിടെ മൂകരായി നിൽക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് സ്ത്രീകൾക്കെതിരെ തിരിയുന്നു. എന്നിട്ട് സൈബർ ഇടങ്ങളിലെ മാന്യതയെക്കുറിച്ച് സംസാരിക്കുന്നു. സൈബർ ഇടങ്ങളിൽ എന്ത് മാന്യതയാണ് സിപിഎം ഇതുവരെ കാണിച്ചിട്ടുള്ളത്, സിപിഎമ്മിന്റെ സൈബർ സഖാക്കൾ കാണിച്ചിരിക്കുന്നത്? ഈ സൈബർ സഖാക്കളെ സൈബർ ഗുണ്ടകൾ എന്നിവരെ പരാമർശിച്ചിട്ടുണ്ട് പലപ്പോഴും. ഇതാണ് ഇവിടുത്തെ മാന്യത. ഈ വിഷയങ്ങളും ഈ ഒരു കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഡോക്ടർ നജ്മയ്ക്കൊപ്പം ശക്തമായി നിലകൊണ്ടുകൊണ്ടാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. തീർച്ചയായും സംസ്ഥാനത്തിന്റെ ആരോഗ്യ പ്രവർത്തനങ്ങൾക്കൊപ്പം ഓരോ വ്യക്തിയും നിൽക്കും. കേരളത്തിന്റെ ആ ആരോഗ്യ വികസനവും ആരോഗ്യ പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ ഇവിടെ നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടതാണ്. തീർച്ചയായും നമ്മളൊക്കെ അതിനൊപ്പം നിൽക്കും. പക്ഷേ അതിന് ഒരു രീതിയുണ്ട്, അതിന് അതിൻ്റെതായ ഒരു ന്യായമുണ്ട്. അതിനൊപ്പമേ നിൽക്കാൻ പറ്റൂ. അല്ലാതെ പറയുന്നതെന്തും തൊള്ളതൊടാതെ വിഴുങ്ങി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സൈബർ സഖാക്കന്മാരുടെ അല്ലെങ്കിൽ സഖാക്കന്മാരുടെ ആ രീതി ഇവിടെ പൊതുജനങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ അല്പ ബുദ്ധിമുട്ടുണ്ട്. വെബ് ഡെസ്ക്, പ്രഥമ ന്യൂസ്.